السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعذنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. أرحم الراحمين يا الملك الجبار يا الله، من فضلك رحمة للعالمين، أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم، تنقل شرفون ني پرت پرت صالحين لكم إن ورأي ننقللوم ننقلد سنهيغللوم إي مهتا يا پريبادي وڑا سكر پچا أهل سنة يد إي ناتل پرورتغر سنگاڑغر سحائي چور سحغر چور يتي پرت سنهيغل دوائر کانيل پچور ലൈവായി ഞങ്ങൾ ശ്രദ്ധിക്കുന്നവർ വായാർ സ്വലാത്തിലും മലപ്പുറം കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ മജ്ലിസുകളുമായി സ്ഥാപനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി സംഘടനകളുമായി പണ്ഡിത സദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരകാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ആ ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാതായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ശൈഖുനാ താജുൽ ഉലമ നൂറുൽ ഉലമ അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. അബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാതുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാര്, നേതാക്കള്, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, വൈകിയ വേളയിൽ കൂടുതൽ സംസാരിക്കാതെ റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് കൊണ്ട് ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വളരെ പവിത്രമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് ഇങ്ങനെ ഒരു വേദി ഈ നാട്ടിലെ നമ്മുടെ പ്രവർത്തകർ സംഘടിപ്പിച്ചത്.
എല്ലാ സ്ഥലത്തും ഇതുപോലെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളിപ്പോ ഇന്ന് തന്നെ മറ്റൊരു സ്ഥലത്ത് ഇതിനു മുമ്പ് പോയപ്പോൾ ആ നാട്ടിലെ MLA ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രമുഖരും മറ്റ് ഉന്നത വ്യക്തിത്വങ്ങളും സമ്മേളിച്ച ഇഷ്ഖ റസൂൽ എന്ന പരിപാടി കഴിഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ ഈ പരിപാടിയിലേക്കും വരുന്നത്. ലോകത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹികൾ കോടാനക്കോടി ജനങ്ങൾ ഈ പരിശുദ്ധ മാസത്തെ വരവേറ്റത് തന്നെ, സ്വീകരിച്ച് ആനയിച്ചത് തന്നെ തങ്ങൾക്ക് സ്വലാത്തും സലാമും പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക സൈനൽ അംബിയാഇ, അസ്സലാമു അലൈക അത്ഖല്ലത്ഖയാഇ. റബീഉലവ്വലിന്റെ മാസം പിറവി ദൃശ്യമാകുന്നതിന്റെ മുമ്പ് തന്നെ വിശ്വാസികൾ ഈ രൂപേണയായിരുന്നു ഈ മാസത്തിന് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ മാസത്തിന് മൗലിദിന്റെ മാസം എന്ന് സർവ്വസാധാരണ റബീഉലവ്വൽ മാസത്തിന് അങ്ങനെ വിളിക്കാറുണ്ട്. എന്താണ് കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഈ മാസത്തിൽ മൗലിദോതും, ഈമാനുള്ളവരെല്ലാം ഓതും, അല്ലാത്തവർക്ക് പിന്നെ ഇത് പ്രയാസമുണ്ട്. അങ്ങനെയുണ്ടല്ലോ, വാങ്ക് ഇഷ്ടപ്പെടാത്ത, അതാൻ ഇഷ്ടപ്പെടാത്ത പഠിപ്പുകളുണ്ടല്ലോ. ചില പഠിപ്പുകൾക്ക് മൗലിദ് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ അവരും പറയും ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണെന്നാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണെന്ന് അവകാശപ്പെടും. എന്നിട്ട് മൗലിദോതൽ തെറ്റാണെന്നും ഇതുപോലുള്ള മഹബ്ബത്തിന്റെ വേദികൾ അതിനെ പുച്ഛമാക്കി കണ്ട് അതിനെ പരിഹസിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ആ അനുഗ്രഹത്തിന്റെ ആ അനുഗ്രഹത്തിന് ശുക്രായിട്ട് വിശ്വാസി ജനകോടികൾ ശുക്റുൽ മുൻഅമി വാജിബ് എന്ന നിലക്ക് ശുക്റിന്റെ പേരിൽ, മഹബ്ബത്തിന്റെ പേരിൽ, ആദരവിന്റെ പേരിൽ ഇങ്ങനെയുള്ള വേദികൾ സംഘടിപ്പിക്കുമ്പോൾ, മൗലിദിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ, ജന്മദിനാഘോഷം കൊണ്ടാടുമ്പോൾ, സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ അത് തെറ്റാണെന്നും ശിർക്കാണെന്നും അനിസ്ലാമികമാണെന്നും പറഞ്ഞ് സാധാരണക്കാരെ വസവാസാക്കിയ ആളുകൾ പറയുന്നത് ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണെന്നാണ്. യഥാർത്ഥത്തിൽ സാധാരണക്കാർ മനസ്സിലാക്കണം, അതിനാ ഞാൻ ഇങ്ങനെ പറയുന്നത്. എന്താണ് മൗലിദിൽ ഉള്ളത്? മൗലിദിൽ മഹാന്മാരുടെ, ആരെക്കുറിച്ചാണോ മൗലിദ് നടക്കുന്നത് അവരുടെ ബഹുമാനങ്ങളാണ് മൗലിദുകൾ. ഉള്ളാൾ സയ്യിദ് ഷരീഫുൽ മദനി തങ്ങളുപ്പ അവിടുത്തെ മൗലിദിൽ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, താരീഖുകൾ, കറാമത്തുകൾ, മദ്ഹുകൾ, മുസ്ലിം ഉമ്മത്തിന് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ, പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാൻ, രോഗങ്ങളിൽ നിന്നും കടുകടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും ഹിഫ്ള് കിട്ടാൻ, ഈമാന് പവർ കിട്ടാൻ, ആഖിബത്ത് നന്നായി മരിക്കാൻ, ആഖിറത്തിൽ സ്വർഗത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ ചാരത്ത് ചാൻസ് കിട്ടാൻ ഒക്കെ സമ്മാനിച്ച മംഗൂസ് മൗലിദ് എന്ന് പറയുന്ന ആ മംഗൂസ് മൗലിദിന്റെ തുടക്കം ഇത് റബീഉലവ്വൽ മാസമായതുകൊണ്ട് നിങ്ങളൊന്ന് അറിയണം എന്റെ സാധാരണക്കാരെ, എന്റെ ഉമ്മമാരെ, ആ മംഗൂസ് മൗലിദിന്റെ തുടക്കം നിങ്ങളൊന്ന് വായിക്കണം.
وأوجد نوره قبل خلق العالم وسماه محمدا നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ബഹുമാനമാണ് പറഞ്ഞത്. എന്നാൽ നിങ്ങൾ ഖുർആൻ ഒന്നെടുത്തു മറിക്കൂ, ഖുർആൻ എടുത്തു മറിക്കൂ, സൂറത്തുൽ ഇസ്റാ ഒന്ന് വായിക്കണം, ഓതി നോക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير എന്താണ് പറഞ്ഞത്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ നിലക്ക് അല്ലാഹ് വാഴ്ത്തി പറഞ്ഞതാണ്. മഹോന്നത സ്ഥാനം കൊണ്ട് അലങ്കരിച്ച റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ സ്ഥാനം ബഹുമാനം വല്ലാതെ പരിശുദ്ധതയോടെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല മഹത്വപ്പെടുത്തി പറഞ്ഞതാണ്. മൗലിദിന്റെ കിതാബിലും അങ്ങനെ ഉണ്ട്, ഖുർആനിലും ഇങ്ങനെ ഉണ്ട്. എങ്ങനെയാണ് പിന്നെ ഇത് തെറ്റാകുന്നത്? ഖുർആനിൽ തന്നെ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ, ഖുർആനിന്റെ ഹാർട്ടാണ്, ഹൃദയമാണ് യാസീൻ സൂറത്ത് എന്ന് തങ്ങൾ പറഞ്ഞു. ആ സൂറത്തു യാസീനിൽ യാസീൻ ആരെയാണ് വിളിക്കുന്നത്? ഓ യാസീന നബിയേ, തോഹാ ഹമീ, വിളിക്കാണ്. പക്ഷേ അതിന്റെ മാന പറയാൻ മഖ്ലൂഖിന് പടപ്പിന് സാധ്യമേ അല്ല. അതുകൊണ്ടാണ് ബഹറുൽ ഉലൂമുകളായ വലിയ വലിയ ഇൽമിന്റെ കേദാരങ്ങളാകുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ, വലിയ വലിയ തഫ്സീറിന്റെ ഖുർആന്റെ അതാ മുഫസ്സിറുകൾ ആയത്തിന്റെ തഫ്സീറിൽ എഴുതി, ഐ അല്ലാഹു അഅലം ബിമുറാദിഹി ബിദാലിക, അല്ലാഹു അഅലം ബിമുറാദിഹി ബിഹി, എന്താണ് അതുകൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചത്? അത് ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമേ അറിയാൻ പറ്റൂ. അത് പടപ്പുകൾക്ക് മനസ്സിലാക്കാൻ മാത്രം ഇൽമില്ല. അത്രയും വലിയ ബഹുമാനത്തോട് കൂടെയാണ് പരിശുദ്ധ ഖുർആൻ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വപ്പെടുത്തി മദഹ് ചെയ്ത് വിളിച്ചത്. അതുമാത്രമല്ല, ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസാ അലൈഹിമുസ്സലാത്തു വസലാം തുടങ്ങി 25 വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനം പരിശുദ്ധ ഖുർആനിലില്ലേ? സൂറത്ത് യൂസുഫ് എന്ന പേരിൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസലാമിനെ സംബന്ധിച്ച് വലിയ ചർച്ച തന്നെ ഖുർആൻ നടത്തുന്നില്ലേ? അമ്പിയാക്കളുടെ മുഅ്ജിസാത്തുകൾ ഖുർആൻ എടുത്തു പറയുന്നില്ലേ? ഔലിയാക്കളുടെ ബഹുമാനം ഖുർആൻ പറയുന്നില്ലേ? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ഇമാം റാസി അടക്കം, തബരി അടക്കം, ഖുർത്തുബി അടക്കം ഈ ആയത്തിന്റെ തഫ്സീറിൽ അല്ലാഹുവിനെ അറിഞ്ഞ സ്വാലിഹീങ്ങളെ ബഹുമാനം ധാരാളം എഴുതി കാണുന്നു. ശുഹദാക്കളെ ബഹുമാനം ഖുർആനിലുണ്ട്, അസ്ഹാബുൽ കഹ്ഫിന്റെ ബഹുമാനം ഖുർആനിലുണ്ട്. ഖുർആൻ പരതിയാൽ എത്ര സ്ഥലത്താണ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ബഹുമാനം അല്ലാഹു വലിയ മഹിമയോടെ പറയുന്നത്. അതുകൊണ്ട് ജനങ്ങളെ, ഖുർആനിന്റെ പേരിൽ തൗഹീദിന്റെ വാദവുമായി മദ്ഹിന്റെ മൗലിദിന്റെ സദസ്സുകളെ ഇകഴ്ത്തുന്ന വല്ല പുത്തൻവാദിയെയും നമുക്ക് കാണാനിട വന്നാൽ അവരും ഖുർആനും ഒരു ബന്ധമില്ലെന്നല്ലേ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കേണ്ടത്? ദിക്റുൽ അംബിയാ ഇബാദ,
അമ്പിയാക്കളെ ബഹുമാനം പറയൽ ഇബാദത്താണെന്ന് ഖാല റസൂലുള്ളാഹി. അപ്പൊ മൗലിദോദൽ ഇബാദത്തിന്റെ പരിധിയിലാണ്. അമ്പിയാക്കളെ ബഹുമാനം പറയൽ അത് ഇബാദത്തെന്ന് തങ്ങൾ പറഞ്ഞു. വദിക്റു സ്വാലിഹീന കഫാറ, ഔലിയാക്കളെ ബഹുമാനം പറയൽ അത് ദോഷങ്ങൾ പൊറുപ്പിക്കാൻ കാരണമാണ്. അപ്പൊ മഹാന്മാരുടെ മൗലിദുകൾ നാം ഓതുക, അത് വലിയ പുണ്യമുള്ള മഹത്തരമായ കാര്യമാണ്. അപ്പൊ ഇനി സാധാരണക്കാരെ വസ്വാസാക്കാൻ വേണ്ടി വല്ല പുത്തൻ പ്രസ്ഥാനക്കാരനും വന്ന് അങ്ങനെയാണെങ്കിൽ സ്വഹാബത്ത് മൗലിദ് ഓതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, സ്വഹാബത്തിന് വലിയ ദർജ കിട്ടിയത് എന്തുകൊണ്ടാണെന്നറിയോ? മഹബ്ബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളോടുള്ള അങ്ങേ അറ്റത്ത സ്നേഹം കൊണ്ട്, ആ സ്നേഹാദരവ്, ആ മദ്ഹ് കൊണ്ടാണ് സ്വഹാബത്തിന് വലിയ ദർജ കിട്ടിയത്. അങ്ങനെ തന്നെ ഔലിയാക്കൾ ഔലിയാക്കളായത്, അങ്ങനെ തന്നെ ആലിഫീങ്ങൾക്ക് ഉലമാഇന് വലിയ മഖാമും ഖദറും കിട്ടിയത്. ആ സ്വഹാബത്തിന്റെ ജീവിതം മുഴുവനും തങ്ങളെ മദ്ഹ് പറയലായിരുന്നു, തങ്ങളെ ബഹുമാനം പറയലായിരുന്നു. നിങ്ങൾ ഹദീസിന്റെ കിതാബ് എടുത്ത് നോക്കിയാൽ കാണാം എത്ര സ്ഥലത്താണ് സ്വഹാബത്ത് തങ്ങളോട് വന്ന് പറഞ്ഞത്, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, ഞങ്ങൾ മുഴുവനും തങ്ങൾക്ക് സമർപ്പിക്കുന്നു നബിയെ, തങ്ങളല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാം കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളവർ വലിയ സ്ഥാനത്തിന്റെ ഉടമയായ തങ്ങളാണ്. ആ തങ്ങളെ സ്വഹാബത്ത് എങ്ങനെ വിശ്വസിച്ചു, സ്വഹാബത്ത് എങ്ങനെ ഉൾക്കൊണ്ടു, സ്വഹാബത്ത് എങ്ങനെ സ്നേഹിച്ചു. ഖുർആൻ പറയുന്നു, ആമിനു കമാ ആമനന്നാസ്. ആരാണ് അന്നാസ്? തഫ്സീർ നോക്കിയാൽ കാണാം, ഐ അസ്സ്വഹാബ അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ, സ്വഹാബത്ത് ആദരിച്ചതുപോലെ, സ്വഹാബത്ത് സ്നേഹിച്ചതുപോലെ ബുഖാരി തന്നെ മറിച്ചാൽ നമുക്ക് കാണാം, അല്ലാഹുവിന്റെ റസൂൽ വുളു എടുക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ മഹാന്മാരായ സ്വഹാബത്ത് തങ്ങളെ ചുറ്റും അതാ തടിച്ചുകൂടും. എന്നിട്ട് അവിടെ നിന്ന് വുളു എടുക്കുമ്പോൾ അഅളാകളിൽ നിന്ന്, അവയവങ്ങളിൽ നിന്ന് ഒഴുകിയൊലിക്കുന്ന വെള്ളം പിടിച്ചെടുക്കാൻ തങ്ങളുടെ വുളുവിന്റെ അഅളാകളിൽ നിന്ന് ഒഴുകിയൊലിക്കുന്ന വെള്ളം പിടിച്ചെടുക്കാൻ സ്വഹാബത്ത് തിക്കും തിരക്കും കൂട്ടാറുണ്ട്. എന്നിട്ട് കിട്ടാത്ത ആളുകൾ പ്രയാസത്തോടെ നിൽക്കുമ്പോൾ കിട്ടിയ ആളുകൾ അതിന്റെ ബലല് നനവ് കൈമാറിയിരുന്നു. ബുഖാരിയിൽ തന്നെ തങ്ങൾ തുപ്പാൻ വേണ്ടി കഫം കാർക്കിച്ചെടുത്താൽ മഹാന്മാരായ സ്വഹാബത്തിന്റെ കൈകൾ തങ്ങളെ വായിന്റെ താഴെയാണ്. എന്നിട്ട് ആർക്കാണ് തങ്ങളെ തുപ്പലം കിട്ടിയത്? ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ അത് മുഖത്ത് വരട്ടുന്നു, നാവുകൊണ്ട് നക്കിയെടുക്കുന്നു, ശരീരത്തിൽ വരട്ടുന്നു, വലിയ ബറക്കത്തായി കാണുന്നു, വലിയ മരുന്നായി കാണുന്നു. അവിടുത്തെ വേർപ്പ് വടിച്ചെടുത്തിട്ട് സ്വഹാബത്ത് സൂക്ഷിക്കുന്നു, അത്തറുകളിൽ മിക്സ് ചെയ്യുന്നു, മരുന്നായി ഉപയോഗിക്കുന്നു. വലിയ ബറക്കത്തുള്ള വസ്തുവായി സ്വഹാബത്ത് അതിനെ കണ്ടുകൊണ്ടിരുന്നു. ആ മഹാന്മാരായ സ്വഹാബത്തും അപ്പ ചോദിക്കും, നാം ഇന്നിങ്ങനെ അശ്റഖൽ ബദ്റു അലൈനാ فَخَطَفَتْ مِنْهُ الْبُدُورُ مِثْلَ حُسْنِكَ مَا رَأَيْنَا قَطُّ يَا وَجْهَ سُرُورِي
ഇതുപോലെ സ്വഹാബത്ത് മൗലിദ് ഓതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, എന്റെ വിശ്വാസി ജനങ്ങളെ നിങ്ങൾ അറിയണം, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നെത്തിയപ്പോ മദീനക്കാരൊന്നടങ്കം തങ്ങൾ അതാ സ്വീകരിച്ച് ആനയിച്ച് വലിയ ആദരവോടെ സ്നേഹത്തോടെ. അത് ഇതുപോലൊരു റബീഉൽ അവ്വൽ മാസമായിരുന്നു. അന്ന് റബീഉൽ അവ്വൽ 12 യൗമുൽ ഇസ്നൈനി തിങ്കളാഴ്ച ദിവസമായിരുന്നു. കടന്നു വന്ന റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ സ്വഹാബത്തതാ സ്വീകരിക്കുന്നത് വലിയ നിലക്ക് മദഹിന്റെ മൗലിദോതിയിട്ടാണ്. البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي ഭാഗത്തു നിന്ന് സ്വഹാബത്ത് വലിയ നിലക്കങ്ങ് മൗലിദ് തുടങ്ങിയപ്പോൾ അതിന് ജവാബായിട്ട് മറുഭാഗത്തുനിന്ന് സ്വഹാബി ഏറ്റു ചൊല്ലിയത് അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. മദീനയെ പ്രകമ്പനം കൊള്ളിച്ച മൗലിദ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ഹദറത്തിൽ സ്വഹാബ തങ്ങ് നടത്തിയപ്പോൾ ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട് മൗലിദോതിയ സ്വഹാബത്തിന് തങ്ങളതാ അഭിനന്ദിക്കുന്നു, ആശീർവദിക്കുന്നു, അഇമ്മത്ത് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. സ്വഹാബത്തിൽ നിന്ന് പരിശുദ്ധ ഖുർആനും ഹദീസുകളും ദീനി ഉലൂമുകളും അഹ്കാമുകളും മനസ്സിലാക്കിയ ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്മത്തുകൾ ആ വഴി സ്വീകരിച്ച് അവരുടെ ദീനി ദഅവത്തിന്റെ വഴികളിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മദഹുകളും ബഹുമാനങ്ങളും കിതാബ് രചനയിലുൾപ്പെടെ തുടക്കത്തിലും ഒടുക്കത്തിലും തങ്ങളെ ബഹുമാനം പറയാതെ ഒരു മഹാനും ദീനീ ദഅവത്ത് നടത്തിയിട്ടില്ല. തങ്ങളെ മദഹ് ചെയ്യാതെ, തങ്ങളെ സ്വലാത്തും സലാമും പറയാതെ. അതുകൊണ്ട് അങ്ങനെ പരമ്പര പരമ്പരയായി നമ്മിലേക്ക് കൈമാറിയ ഇത്തരം മദഹുകളെ ആദരവുകളെ തള്ളിപ്പറഞ്ഞു വല്ല പുത്തൻവാദിയും രംഗത്ത് വന്നാൽ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്തരക്കാരെ നിങ്ങൾക്ക് കാണാനിട വന്നാൽ നിങ്ങളെ പൂർവകാല പിതാക്കൾക്ക് കേട്ടുകേൾവി പോലും പരിചയമില്ലാത്ത വിഷയങ്ങളുമായി കളവ് പറയുന്ന വഞ്ചകന്മാര് രംഗത്ത് വന്നാൽ ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, വയ്യാഹും അവരെ നിങ്ങൾ കാത്തോളണം. ലായുബല്ലൂനക്കും നിങ്ങൾ വഴികേടുത്തരത്തിലകപ്പെടരുത്, വലായഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങാതെ. പരിശുദ്ധ ഇസ്ലാം അത് മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു ആശയത്തിന്മേലാണ്, അതേ സുന്നത്ത് ജമാഅത്താകുന്ന അഹ്ലു സുന്നയാകുന്ന ആ സുന്നി പ്രസ്ഥാനത്തിൽ ഉലമാഇന്റെ സാദാത്തുകളുടെ സംഘടനകളുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ഞാൻ വാക്കു ചുരുക്കി പറയുന്നു, ജീവിതത്തിൽ കളവ് പറയണ്ട, അഴിമത്ത് പറയണ്ട, ഫിത്ന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും മെമ്പറാകാൻ, ഒരു അക്രമ കൊലപാതകങ്ങളിലും ഏർപ്പെടാൻ മുസ്ലിമിന് പറ്റില്ല. ഒരു വക്ത് നിസ്കാരം കളാക്കണ്ട, പലിശയുമായി ലോണുമായി വട്ടിയുമായി ഇൻട്രസ്റ്റുമായിട്ട് ഇടപെടണ്ട. കാരണം ലൈലത്തുൽ ഖദറിന്റെ രാത്രി വല്ലാത്ത അഫുള്ള രാത്രിയല്ലേ, ആ രാത്രി പോലും കടുകടുത്ത ശിക്ഷ കൊണ്ട് കബറാളി പരീക്ഷിക്കപ്പെട്ടത്, കടുത്ത അദാബിനാൽ ശിക്ഷിക്കപ്പെട്ടത്, അഇമ്മത്ത് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. ആരാണ് അത്തരക്കാരെന്ന് അന്വേഷിച്ചപ്പോ അത് പലിശയുമായി ബന്ധപ്പെട്ടവരാ.
അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, സബ്ഉൽ മുബിഖാത്തിൽ പെട്ട വലിയ തെറ്റാണ് പലിശ. പലിശയുമായി, ലോണുമായി, ഇൻട്രസ്റ്റുമായി ആര് തൊട്ടോ അവർക്ക് പരാജയമല്ലാതെ ഇല്ല. ഒരു സിനിമയും വേണ്ട, സീരിയലും വേണ്ട, അല്ല പൊരുത്തപ്പെടാത്ത മാപ്പിളപ്പാട്ട് ഉൾപ്പെടെ ഒരു ആസ്വദനവും വേണ്ട. ഞാൻ എന്റെ സൗണ്ട് ശ്രദ്ധിക്കുന്ന മുസ്ലിം ഉമ്മമാരോട് എല്ലാ സ്ഥലത്തും പറയുന്ന വിഷയമാണ്, ഓ ഉമ്മമാരെ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നോ? ഖുർആൻ അംഗീകരിക്കുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നോ? എന്നാൽ ഈമാനുള്ള ഒരൊറ്റ മുസ്ലിം പെണ്ണും ബ്യൂട്ടി പാർലറിൽ പോകില്ല, കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യില്ല, അത്തരത്തിൽ മുഖത്ത് നിന്ന് രോമം പറിച്ചെടുക്കുന്ന പരിഷ്കാരി പെണ്ണുങ്ങളെ അല്ലാഹു ലഅനത്ത് ചെയ്തത് മഹാന്മാര് സാക്ഷ്യപ്പെടുത്തുന്നു. വ്യഭിചാരം വർദ്ധിച്ച കാലാണിത്, കള്ളുകൂടി ലഹരി ഉപയോഗം വർദ്ധിച്ച കാലാണിത്. അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറിയിട്ട് ചെറിയ കാല ആയുസ് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായിട്ട് സമർപ്പിക്കാൻ നഫ്സടക്കം മുഴുവൻ ആളുകളും പ്രതിജ്ഞ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എല്ലാ ദിവസവും നാട്ടിലുള്ള ദിവസവും തിങ്കൾ ചൊവ്വ ദിവസവും ഞാൻ എന്റെ നാട്ടിലുണ്ടാകുമ്പോ ഓരോ ദിവസവും സുബഹിയുടെ മുമ്പ് രാത്രി 2 മണിക്ക് തന്നെ ആളുകൾ വരും, എന്നിട്ട് രാത്രി 10 മണി വരെ ആളുണ്ടാകും. ഏകദേശം ഒരു 10,000-ത്തോളം ആൾ ഒരു ദിവസം ഉണ്ടാകും, തിങ്കൾ ചൊവ്വ ദിവസം. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയും സാധുവായ ഞാൻ ഒരു 15 ആംബുലൻസിൽ എന്റെ നാട്ടിൽ കയറിയിട്ടുണ്ട്. അതിന്റെ തൊട്ട് തലേ ദിവസം തിങ്കളാഴ്ചയും ഒരു 13-12 ആംബുലൻസിൽ ഞാൻ കയറിയിട്ടുണ്ട്. വലിയ വലിയ മാരകമായ ക്യാൻസർ അടക്കം രോഗങ്ങളാൽ വിഷമിച്ച് ചെറിയ കുട്ടികളടക്കം ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് ഡോക്ടർമാരുടെ ചികിത്സയിലും ഡോക്ടർമാരെ റിജക്ട് ചെയ്ത അവസ്ഥയിലുമുള്ള രോഗികൾ നമ്മുടെ മുമ്പിൽ എത്തുന്നത് ഇതുപോലുള്ള വിശ്വാസികളുടെ മജ്ലിസുകളിലുള്ള ആമീൻ ദുആ പ്രതീക്ഷിച്ചിട്ടാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ മജ്ലിസിൽ ആഫിയത്ത് കിട്ടും, സലാമത്ത് കിട്ടും എന്ന പ്രതീക്ഷയിലാണ്. റബ്ബേ, ഒരാളെയും ഹായിബാക്കാതെ നീ സലാമത്താക്കണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. ഞാൻ പറഞ്ഞത് അങ്ങനെ രാത്രി 10 മണി കഴിഞ്ഞ് 2-3 പരിപാടിക്ക് പോവും. ഓരോ സ്ഥലത്തെത്തുമ്പോ രാത്രി 2 മണി 3 മണി ഒക്കെ ആവും സ്റ്റേജിലെത്തുമ്പോ. വീട്ടിലെത്തുമ്പോ സുബഹിയാകും. ഇന്നലെയും ഞങ്ങൾ മലപ്പുറത്തുനിന്ന് പുറപ്പെട്ട് പരിപാടിയെല്ലാം വഴിയിൽ കഴിഞ്ഞ് പാതിരാത്രി ആയിട്ടുണ്ട്. വായറിലെത്തുമ്പോ ഇങ്ങോട്ട് പോരുന്നത് വരെയും അവിടെ ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇൻഷാഅല്ലാ ഇനി കൂടുതലായിട്ടൊന്നും പറയാതെ ഈ മഹത്തായ മജ്ലിസിൽ എന്റെ വിശ്വാസികളോട് ഞാൻ പറയുന്നു, ഹബീബായ തങ്ങളെ കൽബിൽ നിറച്ച് ആ തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാകുന്ന അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്വലാത്ത് നിങ്ങൾ ആവുന്നത്ര വർദ്ധിപ്പിക്കുക. സ്വലാത്ത് കൊണ്ട് തീരാത്ത ദുഃഖങ്ങൾ ഇല്ല, സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങൾ ഇല്ല. ഇൻഷാഅല്ലാ നിങ്ങൾ നാളെ ബായാറിൽ വന്ന് നോക്കൂ. കഴിഞ്ഞ ബായാർ സ്വലാത്തിന് വന്ന ആളുകളല്ലേ ഈ സദസ്സിൽ ബായാർ സ്വലാത്തിന് വന്നവരല്ലേ? ബായാർ സ്വലാത്തിൽ കഴിഞ്ഞ സ്വലാത്തിന്റെ ദിവസം ആ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് ഓരോ സ്വലാത്തിന്റെ ദിവസവും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ഒരു മാസവും ഇടമുറിയാതെ സ്ഥിരമായിട്ട് വന്നെത്തുന്ന നമ്മുടെ സ്നേഹികൾ ഉണ്ട്. 10,000-ക്കണക്കിന് ആളുകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തിരുവനന്തപുരം, തൃശൂർ, കോട്ടയം ഉൾപ്പെടെ കൊല്ലം ജില്ലയിൽ നിന്ന്, മലപ്പുറം, തൃശൂർ, വയനാട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് എത്രയോ എത്ര ടൂറിസ്റ്റ് ബസ്സുകളാണ് റോട്ടിലൂടെ റോഡ് മാർഗം വരുന്നത്, എത്ര ആളുകളാണ് ട്രെയിനിൽ വരുന്നത്. അങ്ങനെ വന്നെത്തുന്ന കാറു മാർഗവും മറ്റ് വാഹനങ്ങളിലും വന്നെത്തുന്ന വിശ്വാസി ജനങ്ങൾ ബായാറു നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ 10,000 എന്തുകൊണ്ട് ബായാറിൽ വന്നെത്തുന്നു എന്ന് ചിന്തിച്ചാൽ വലിയ വലിയ മാരകമായ ക്യാൻസർ അടക്കം രോഗങ്ങൾ
മരുന്നല്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാര് കൈവിട്ടിട്ട് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുഖപ്പെടുത്തിയ, സംസാരിക്കാത്തവർ അല്ലാഹു സംസാരിപ്പിച്ച, നടക്കാത്തവർ അല്ലാഹു നടത്തിയ, മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ നൽകിയ, കൈകാലുകൾ അടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ സ്വലാത്തിന്റെ പൊരിശ കൊണ്ട് അല്ലാഹു സുഖം നൽകിയ 1000 വിഷയങ്ങൾ ജനജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ബായാർ എന്ന് പറയുന്ന നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ആളുകൾ ഒഴുകിയെത്തുന്നത്. ആ മഹത്തായ ബായാർ സ്വലാത്ത് നാളെ ഈ സമയം നടക്കുകയാണ്. നാളെ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രി നാളെ മഴ നിസ്കരിച്ച ഉടനെ ബായാർ സ്വലാത്ത് നടക്കുമ്പോൾ ആ മഹത്തായ മജ്ലിസിൽ നമുക്ക് നമ്മോടുകൂടെ വേദി പങ്കിടുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദും ഷെയ്ഖുന മുഹീസുന്ന പൊന്മള ഉസ്താദും ഷെയ്ഖുന കൊമ്പം ഉസ്താദും അങ്ങനെ ഷെയ്ഖുന ഷറഫുൽ ഉലമ മഞ്ഞനാണ്ടി ഉസ്താദ് ഉൾപ്പെടെയുള്ള ആ മഹാന്മാരൊക്കെ നിരവധി തവണ ബായാർ സ്വലാത്തിന് വന്നവരാണ്. എന്നാലും നാളത്തെ ബായാർ സ്വലാത്തിൽ അങ്ങനെയുള്ള തലയെടുപ്പുള്ള പ്രഗത്ഭരായ ഉലമാക്കളൊക്കെ നേതൃത്വം നൽകാൻ വന്നെത്തുമ്പോൾ നിങ്ങളൊക്കെ ബായാർ സ്വലാത്തിന് നാളെ വരണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം. അതാണ്. അതുകൊണ്ട് മറ്റന്നാളെ ശനിയാഴ്ച വർഷം തോറും ആയിരങ്ങൾ അണിനിരക്കുന്ന മീലാദ് റാലി ഉപ്പള ടൗണിൽ വെച്ച് നടത്താറുണ്ട്. അത് ശനിയാഴ്ച 16-ാം തീയതി മറ്റന്നാൾ, നാളല്ല മറ്റന്നാൾ, ശനിയാഴ്ച സ്വലാത്തിന്റെ പിറ്റേ ദിവസം ബായാറിൽ നിന്ന് ഉച്ചക്ക് 2 മണിക്ക് വാഹന ഘോഷയാത്രയായി ഉപ്പള മണ്ണൻകുഴിയിൽ എത്തുകയും അവിടെ മണ്ണൻകുഴി മക്കാം പള്ളിയിൽ വെച്ച് നിസ്കാരം നിർവഹിച്ച് അസർ നിസ്കാരം നിർവഹിച്ച് ഉടൻ തന്നെ കാൽനട മീലാദ് ഘോഷയാത്ര, ആയിരങ്ങൾ അണിനിരക്കുന്ന മീലാദ് ഘോഷയാത്ര ഉപ്പള ടൗണിൽ മാരുപോടുകൂടെ അത് അവസാനിക്കും. ആ മഹത്തായ മീലാദ് ഘോഷയാത്രയിലും എന്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തകരും നിങ്ങൾ വാഹനങ്ങളുമായി ആ മഹത്തായ റാലികളിൽ അണിനിരക്കുകയും നാളെ ബായാർ സ്വലാത്തിന് വരികയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി സാധുവായ ഞാൻ എന്റെ നാട്ടിൽ നടത്തി വരുന്ന മലപ്പുറം കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് മജ്ലിസ്, ആ മഹത്തായ സ്വലാത്ത് മജ്ലിസ് 1 ജനുവരി തിങ്കളാഴ്ചയാണ്. ഇന്നും ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് അവർക്കും കൂടെ ഡേറ്റ് അറിയാനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അല്ലാഹുവെ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ, നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനെ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ഞങ്ങൾക്ക് ഏറ്റിയേറ്റി തരണം റഹ്മാനെ, തങ്ങളുടെ ജിവാറിൽ സ്വർഗത്തിൽ ഞങ്ങൾക്ക് ചാൻസ് നൽകണം റഹ്മാനെ. എല്ലാ പുരുഷന്മാരും എഴുന്നേറ്റ് ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് അടുത്തു വന്നാൽ ഒരു 3 സ്വലാത്ത് ചൊല്ലി ദ്വാരന്ന് അൽഹംദുലില്ലാ ബക്കറ്റ് വിരുവ് പ്രവർത്തകർ അങ്ങോട്ട് വരുമ്പോൾ നിങ്ങളൊക്കെ പരമാവധി വലിയ നിലയ്ക്ക് സ്വതക്ക സഹോദരിമാര് പ്രത്യേകിച്ചും ആവുന്ന സ്വതക്ക ആ ബക്കറ്റിൽ നിക്ഷേപിക്കണം. സഹോദരന്മാരെല്ലാം അകമഴിഞ്ഞ് സഹായിക്കണം എന്നറിയിക്കുന്നു. 3 സ്വലാത്ത് ചൊല്ലി ദ്വാരന്ന് ഈ മജ്ലിസ് പൂർത്തിയാക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ينقبل
എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ആ റോട്ടിലൊക്കെ ഉള്ള നമ്മുടെ സ്നേഹികൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹികൾ, മുഴുവൻ പുരുഷന്മാരും ഈ മജ്ലിസിലേക്ക് കടന്നു വരണം. നമുക്ക് ഒന്നിച്ച് തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി ദ്വാരക്കാനുള്ളതാണ്. ഈ മഹത്തായ മജ്ലിസ് ഇത്രയും വളരെ വിപുലമായ രൂപത്തിൽ ഇവിടെ സംഘടിപ്പിക്കാൻ സന്നദ്ധരായ ഈ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘാടകർ, പ്രവർത്തകർ, അള്ളാഹു അവർക്ക് പറക്കത്തിനേറ്റി കൊടുക്കട്ടെ. അവരുമായി സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാനേൽപ്പിച്ച സകലർക്കും നീ റഹ്മത്ത് ചെയ്യണം റഹ്മാനെ. Alhamdulillah, Alhamdulillahi Rabbil Alameen, Alladhi an'ama alayna wa hadana ila deenil Islam, Ahamdan yuwafi ni'mahu wa yukafi'u mazidah, Ya Rabbana laka alhamdu kama yanbaghi li jalali wajhika wa azim sultanik, Subhanaka la nuhsi thana'an alayka, Anta kama athnayta ala nafsika falaka alhamdu hatta tarallah, As-salatu wa salamu alayka, يا سيدنا يا رسول الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعذنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടെ നിന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ലോ റബ്ബേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഅകൾ നൽകല്ല അല്ലോ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബർ, ഹസദ്, റിയാ, ഉജ്ബ, നിഫാഖ്, ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം, അഹി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്, ലൈസ ലദൈനാ അമലു യുഖദ്ദിബുനാ ഇലൈക ബഅദൽ ഈമാനി
إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نسألك بحقهم نور قلوبنا بنور معرفتك وهدايتك، واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر قند قلب حياتك نم الله، إيمان ترنا ربي، تقوى ترنا الله، نافع علمنا وردفكنا الله، ورعيتي نلنرتنا الله، حرام لنا ഞങ്ങള രക്ഷപ്പെടുത്തണം റബ്ബേ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹനീയ മജ്ലിസുമായി സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ടവർ, വായാർ സ്വലാത്തിലും മലപ്പുറം കാടാമ്പുഴ ജാറത്തിങ്ങൾ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ ഞങ്ങളുടെ മജ്ലിസുകളുമായി, സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, പണ്ഡിത സാധാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം അല്ലാ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്താക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബെ, കാഫിയാണ് അല്ലാ, ഷിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബെ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണമായ സുഖം നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖമാക്കണം റഹ്മാനെ. കടങ്ങൾ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാന്. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ തുണയാകണം റഹ്മാന്. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് മിസ്കീന്മാരായ ഞങ്ങളെ ഉസ്താദുമാരോട് അപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും, അക്രമ കൊലപാതകങ്ങളിൽ നിന്നും, വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങൾക്ക് കാവലേർപ്പെടുത്തണം റഹ്മാനെ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലോ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലോ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലോ. ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലോ. ഞങ്ങളെ മക്കൾക്ക്, മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് ഉറപ്പാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. സകല ശത്രുക്കളെ ശുറിലൊന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഒരു ചതിയിലും കള്ളക്കേസിലും ഫിത്ന ഫസാദിലും ഞങ്ങളെ അകപ്പെടുത്തല്ല റഹ്മാനെ. ഞങ്ങൾക്ക് നീ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഹെൽഫുള്ള നിന്റെ മഹാന്മാരെ കൊണ്ട് അവരെ പിടുത്തം നിലനിർത്തി തരണം റഹ്മാൻ.
ആരും ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? ദറജ ഉയർത്തണം റഹ്മാന്, ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാന്, വിവാഹപ്രായം എത്തിയവർക്ക് ഖൈറായ ഇണകൾ നൽകണം അല്ലാഹ്, ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാഹ്, ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാഹ്, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാന്, പ്രായമെത്തിയിട്ട് കല്യാണം ശരിയാകാതെ വിഷമിക്കുന്ന സകല പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഖൈറായ ഇണകൾ നൽകണം റഹ്മാനെ. കുടുംബജീവിതത്തിലെ പ്രയാസങ്ങളും വിഷമങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം റഹ്മാനെ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അഇമ്മത്ത് കണ്ടതുപോലെ യഖദത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറയും മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നിശ്ചയിച്ച ടൈം വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കി ഞങ്ങൾ ഇതുപോലെയുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബൻ അറിഞ്ഞ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തപസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ രാത്രിയിലെ പവിത്ര വെള്ളിയാഴ്ച രാത്രിയിലെ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്, ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്, ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. يعني تولد നല്ല ക്ഷീണം ഉള്ളതുകൊണ്ടാണ് ഞാൻ പ്രസംഗം ദുആക്ക് ചുരുക്കിയത്. മുസാഫത്ത് നീക്കേണ്ട ആളുകളെല്ലാം കൂടി മുസാഫത്ത് ചെയ്യുമ്പോൾ ടൈം ഒരുപാടായി പോകും. അവരെല്ലാവരും എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒന്ന് തൊട്ട് തൊട്ട് പരമാവധി സ്വതക്കങ്ങോട്ട് തൊട്ട് തൊട്ട് വളരെ പെട്ടെന്ന് അങ്ങോട്ട് പോകും. ആരും വെള്ളം മന്ത്രിക്കാൻ ഇങ്ങ് കാണിക്കണ്ട, ഈ സദസ്സിൽ വെച്ച വെള്ളം തന്നെ അതറുള്ള വെള്ളമാണ്. നിങ്ങളെല്ലാവരും നാളെ ബായാറ് സ്വലാത്തിന് നേരത്തെ വരും ഇൻഷാ അല്ലാഹ്.